നമസ്കാരം. സർവ്വ മേഖലകളിൽ മതവൽക്കരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഹലാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ ഇന്ന് പലരും പറയുന്നത് കേരളം നാളെ കാശ്മീരാകും എന്നാണ്. എന്നാൽ കേരളം മതവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരല്ലാത്തവർ മറ്റു ആളുകൾക്ക് ധൈര്യമായി ദേശീയതയെക്കുറിച്ച് അഭിപ്രായം പറയാൻ കേരളത്തിൽ കഴിയുന്നുണ്ടോ? അനീതിയെയും അധർമ്മത്തെയും തീവ്രവാദത്തെയും നിഷ്പക്ഷമായി നിന്ന് എതിർത്ത് സംസാരിക്കാൻ കേരളം അനുവദിക്കുന്നുണ്ടോ? അവരെ സംഘപരിവാർ ചാപ്പകുത്തി അത് വെച്ച് ആക്രമണം നടത്തുന്നവരല്ലേ നമ്മൾ കാണുന്നത്? ഇടത് ജിഹാദ് പക്ഷത്തിന്റെ ഭാഗമല്ലാത്ത കേരളത്തിലെ സെലിബ്രിറ്റികൾക്ക് തങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം പറയാൻ ഭയമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യം ഇന്നത്തെ കേരളം അനുവദിക്കുന്നില്ല. അവരെ തൃപ്തിപ്പെടുത്തിയേ സംസാരിക്കാനും അനുഭാവം പുലർത്താനും ഇവിടെ സാധ്യമാകൂ. മലബാർ വംശഹത്യയുടെ നിശ്ചല ചിത്രങ്ങളും അള്ളാഹു അക്ബർ മുദ്രവാക്യ രൂപത്തിലും കേരളത്തിന്റെ തെരുവുകളിൽ ആട്ടം തുടങ്ങിയത് കാണുന്നില്ലേ? സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്കല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്കോ സാംസ്കാരിക പ്രവർത്തകർക്കോ ഇതിലെ ശരിക്കേടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ സാധിക്കുന്നുണ്ടോ? അല്ല. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാരണമേ ഉള്ളൂ. ഒരു പ്രമുഖ മതം കേരളത്തെ പിടിമുറുക്കി കഴിഞ്ഞു. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചേ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. ഇനി എണ്ണം മാത്രമാണ് ഒരു നേരിയ തടസ്സം. അത് ശരിയായാൽ കേരളം വെട്ടിമുറിക്കപ്പെടും. ഒച്ചെഴുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ വണ്ണം വെച്ചോ മെലിഞ്ഞോ പ്രായം കൂടിയോ എന്നിങ്ങനെയുള്ള പ്രകടമായ മാറ്റങ്ങൾ മനസ്സിലാവില്ല എന്ന പോലെയാണ് ഇവിടുത്തെ ഇതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത്. മാറ്റങ്ങൾക്ക് വഴങ്ങി ഒതുങ്ങി പൊരുത്തപ്പെട്ട് ജീവിക്കണോ? എല്ലാം അർത്ഥത്തിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഓർക്കുക, സമസ്ത മേഖലകളിലും മതം പിടിമുറുക്കി നിങ്ങളെ അവർ വാൺ ചെയ്യുകയാണ്. ജാഗ്രത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.